എന്തുകൊണ്ട് നമുക്ക് ചെയ്ത് കൂടാം, അതായത് ഇംഗ്ലീഷുകാർക്ക് മൊത്തം ചെയ്താൽ പോരല്ലോ, നമുക്കും അങ്ങനത്തെ വെറൈറ്റി ഒക്കെ ചെയ്ത് നോക്കാം. എന്തായാലും നമുക്ക് ഈ ഒരു ഫോൺ ഒന്ന് തല്ലി പൊളിച്ച് നോക്കി, ഒരു പെട്ടോ തീട്ട്. 1 2 3 സ്റ്റാർട്ട്. ഒന്നുമില്ല അമ്മ, ഒന്നുമില്ല. ഓ ഗായ്സ്, പാണി പാളി, അടിപൊളി. ഫോൺ പൊട്ടിക്കാൻ പോയിട്ട് അവസാനം കോപ്പ് മൈക്ക് വെട്ടിക്കളഞ്ഞ അവസ്ഥയായിപ്പോയി ഗായ്സ്. ഈ ഫോൺ ഇന്ന് ദേ കണ്ടില്ലേ, നമ്മുടെ ആയുധം ഈ വെട്ടോത്തിക്കൊണ്ട് നമ്മൾ ഇന്ന് ഈ ഫോൺ വെട്ടിപ്പൊളിച്ച് വെട്ടിക്കീറും. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം മല്ലു ബ്ലോഗർ ഹർഷൻ. ഗായ്സ്, അപ്പോൾ നമ്മളത്തെ വീഡിയോ എന്ന് പറഞ്ഞ വെറൈറ്റി വീഡിയോ ആണ്. നിങ്ങൾ തമ്മിലിൽ കണ്ട പോലെ തന്നെ നമ്മൾ ഒരു ഫോൺ ഇന്ന് വെട്ടിപ്പൊളിക്കാൻ പോകണം ഗായ്സ്. അതായത് ഇപ്പം നമ്മൾ ഇംഗ്ലീഷ് ഒത്തിരി വീഡിയോസ് കണ്ടിട്ടുണ്ട്, അതായത് ഒത്തിരി സാധനങ്ങൾ അവരിങ്ങനെ നശിപ്പിക്കുന്നത്, മീൻസ് വെട്ടിപ്പൊളിക്കുന്നത്, പിന്നെന്താ പൊളിച്ചെടുക്കുന്നത്, കത്തിക്കുന്നത്, അങ്ങനെ നമ്മൾ ചന്നം പിന്നം കുറേ സമയങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ചെയ്ത് കൂടാ, അതായത് ഇംഗ്ലീഷുകാർക്ക് മൊത്തം ചെയ്താൽ പോരല്ലോ, നമുക്കും അങ്ങനത്തെ വെറൈറ്റി ഒക്കെ ചെയ്ത് നോക്കാം. അവർ പിന്നെ ഭയങ്കര വില കൂടിയ ഫോൺ, ഐഫോണും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പൊട്ടിച്ച് കളയുന്നത്, അല്ലെങ്കിൽ തല്ലി പൊട്ടിച്ചും കത്തിച്ച് പോയി കളയുന്നത്. പക്ഷേ നമ്മൾ അത്ര ഒരു എക്സ്പെൻസീവായ സംഭവം ചെയ്യുന്നില്ല, എന്നാലും അത്യാവശ്യം വിലയുള്ള ഒരു സംഭവമാണ് ഗായ്സ് ഇത്. അതായത് പാനസോണിക്കിൻ്റെ ഒരു ലാൻഡ് ലൈൻ ഫോണാണ്, അത്യാവശ്യം വർക്കിംഗ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഗായ്സ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഈ ഫോൺ ഇന്ന് ദേ കണ്ടില്ലേ, നമ്മുടെ ആയുധം ഈ വെട്ടോത്തിക്കൊണ്ട് നമ്മൾ ഇന്ന് ഈ ഫോൺ വെട്ടിപ്പൊളിച്ച് വെട്ടിക്കീറും. ഫോണെന്ന് പറയുന്നത് നല്ലൊരു ഫോണാണ്, അതായത് അത്യാവശ്യം വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പം ഇനി ഉപയോഗമൊന്നുമില്ലാത്തതുകൊണ്ട് ഞാൻ മേടിച്ചത്. എന്നാൽ പിന്നെ ഇത് തല്ലി പൊളിച്ചതിനകത്ത് എന്തുവാണ് നോക്കാം. ശരിക്കും നമ്മൾ തല്ലി പൊളിച്ചതിനകത്ത് എന്തുവാണ് നോക്കാനാണ് പോകുന്നത്. പാനസോണിക് കണ്ടറിയാലോ, പാനസോണിക് നല്ലൊരു ഫോണാണ്. ഇതിൻ്റെ വാറൻ്റി കാർഡൊക്കെ ഇപ്പോഴും ഉണ്ട് ഗായ്സ്, വാറൻ്റി കാർഡ് യൂസർ മാനുവൽ. അതേണ്ട, ഇത് ബില്ലാണ് ഗായ്സ് ഇത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ഫോൺ ഒന്ന് തല്ലി പൊളിച്ച് നോക്കി, ഒരു വെട്ടോത്തിയിട്ട്. അപ്പോൾ എങ്ങനെ ഗായ്സ്, പൊളിക്കുമല്ലേ, നല്ല വേടിക്കുന്നു. ഇപ്പോൾ വെട്ടോത്തി ഉണ്ടല്ലോ, ഈ ഒരു വെട്ടോത്തിയിട്ട് ഈ ഫോൺ നമ്മളൊന്ന് വെട്ടിപ്പൊളിച്ച് ഇതിനകത്ത് എന്തുവാന്നുള്ളത് ഒന്ന് കാണാൻ പോവാം. ഒരു സൈക്കോ വീഡിയോ എന്ന് വേണേൽ കരുതിക്കോ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഫോൺ ഇന്ന് നമുക്ക് വെട്ടിപ്പൊളിച്ച് നമുക്ക് തന്നെ ഇന്ന് അങ്ങ് ഇല്ലാണ്ടാക്കാം. ഓക്കെ, ഇപ്പോൾ പൊളിക്കാം. നമ്മുടെ ആയുധം ഇപ്പോൾ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെ തുടങ്ങുമല്ലേ. ആഹാ, എന്ത് നല്ല മനോഹരമായ ഒരു ഫോൺ. നമ്മളീ പാവം ഫോണിനല്ലേ ഗായ്സ് ഇന്ന് വെട്ടി പൊളിക്കാൻ പോകുന്നത്. കുഴപ്പമില്ല, നമുക്ക് പൊളിക്കാൻ തരും, വെട്ടി തകർക്കാം ഇതിനെ. പക്ഷേ നമ്മൾ ഇവിടെ ഇട്ട് വെട്ടിപ്പൊളിച്ചാൽ ശരിയാവത്തില്ല ഗായ്സ്, കാരണം ബാക്ക്ഗ്രൗണ്ട് കണ്ടില്ലേ ടൈലാണ്. ഇവിടെ ഇട്ട് വെട്ടിപ്പൊളിച്ചാൽ ഉറപ്പായിട്ടും ടൈൽ പൊട്ടാൻ സാധ്യത കൊണ്ട് പിന്നെ അമ്മയുടെ വായിക്കുന്നത് കേൾക്കണം, വേണ്ട, റിസ്ക് എടുക്കണ്ട. നമുക്കിതിനെ വേറെ അങ്ങോട്ടെങ്കിലും മാറ്റിയിട്ട് പൊട്ടിക്കാം. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഒന്നുമില്ല അമ്മ, ഒന്നുമില്ല, ഒന്നുമില്ല. ഗായ്സ്, നമ്മളൊന്ന് സ്പോട്ട് മാറ്റുവാണ്, കാരണം ഇവിടെ നിന്ന് നല്ല സൗണ്ട് കേൾക്കാൻ സാധ്യതയുണ്ട് താഴോട്ട്. അപ്പോൾ മിക്കവാറും ഇനി അമ്മയുടെ വായിന്നെല്ലാം കേൾക്കാൻ ചാൻസ് ഉണ്ട്. അവിടെ നമുക്ക് പുറത്തേക്കൊന്ന് ഇറങ്ങി തേണ്ട, ഇവിടെ ഇട്ട് തലി പൊട്ടിക്കാം. നമുക്ക് കുഴപ്പമില്ല ഗായ്സ്, ഇവിടെ നമുക്ക് തേങ്ങയൊക്കെ ഉണ്ട്, നമുക്ക് സ്പോട്ട്. ആ കുഴപ്പമില്ല ഗായ്സ്, ഇവിടെ ഇട്ട് പൊട്ടിക്കാം, ഇത് നമുക്ക് കേൾക്കത്തില്ല. ഗായ്സ്, നൈസായിട്ട് പണി കിട്ടി. എൻ്റെ മൈക്കിൻ്റെ വയർ പൊട്ടി, എൻ്റെ മൈക്കിൻ്റെ വയർ പൊട്ടി, എൻ്റെ മൈക്കിൻ്റെ വയർ പൊട്ടി. ഇതിന് ഇടയ്ക്ക് പോയി പെട്ടതാണ് കോപ്പ്. ഓ ദേണ്ട ഗായ്സ്, മൈക്കിൻ്റെ വയർ വെട്ടുകൊണ്ട് അത് പൊട്ടിപ്പോയി. ഞാനിപ്പോൾ മൈക്കില്ലാതെ സംസാരിക്കുന്ന ചെറിയ വയലൻസ് ആണ്. അപ്പോൾ അടിപൊളി, ഫോൺ പൊട്ടിക്കാൻ പോയിട്ട് അവസാനം കോപ്പ് മൈക്ക് വെട്ടിക്കളഞ്ഞ അവസ്ഥയായിപ്പോയി ഗായ്സ്. ഫോൺ നേണ കുറച്ചേ കുട്ടികൾ, പക്ഷേ മൈക്ക് അതിൻ്റെ വയർ വിട്ടുപോയി കുന്തം. ഫോണിന് വലിയ കുഴപ്പമില്ല, പക്ഷേ അതിൻ്റെ മൈക്ക് പുല്ല്. ഗായ്സ്, നൈസ് ആണ് പണി കിട്ടി ഗായ്സ്. എൻ്റെ മൈക്ക് ഞാൻ ആവേശം കയറി ആ ഒരു ഫോണിലിട്ട് വെട്ടിയതാണ് ഗായ്സ്. പക്ഷേ എൻ്റെ മൈക്ക് ഗായ്സ് ദേ രണ്ടായി ഗായ്സ്. കോപ്പ് ഇത് കണ്ട ഗായ്സ്, മൈക്ക് ഇട്ട് വെട്ടിയതാ, മൈക്ക് കണ്ട കട്ടായിപ്പോയി കോപ്പ്. നമ്മുടെ സഞ്ജുട്ടേക്ക് അന്ന് പറഞ്ഞ പോലെ അടിച്ചു പോയി ഗായ്സ് എന്ന് പറയുന്ന പോലെ ഗായ്സ് മൈക്ക് പൊട്ടിപ്പോയി ഗായ്സ് കോപ്പ്.
ഞാനാണെങ്കിൽ ആവേശം കയറി ആ ഒരു ഫോണിട്ട് ശരിക്കും ഇട്ട് വെട്ടിയതാ. എൻ്റെ അമ്മായിക്ക് ആ വയറില്ലേ, ആ വയർ കിടക്കുവായിരുന്നു ഇങ്ങനെ കറക്റ്റ്. ആ വയറിൽ വെട്ടുകൊണ്ട് ഉടൻ തന്നെ വയറ് കട്ട്. ഓഹ്, നല്ലൊരു മൈക്കായിരുന്നു, ബോയയുടെ അടിപൊളി മൈക്കായിരുന്നു. പക്ഷേ പറയേണ്ട കാര്യമില്ല, പോയി പൊട്ടിപ്പോയി ഗായ്സ്, കുന്ത. പക്ഷെ എന്തായാലും മുന്നോട്ട് വെച്ചാൽ പുറമോട്ടില്ല. ഞാൻ ഇപ്പോൾ പറയുന്ന കുറച്ച് വയലൻസ് കാണും, കാരണം മൈക്കില്ല. മുന്നോട്ട് വെച്ചാൽ പുറമോട്ടില്ല. എന്തായാലും ആ ഫോണിൽ നിന്ന് വെട്ടിക്കിട്ടു ഈ ഒരു കലിപ്പ് കൊണ്ട്, ഈ വയറ് പൊട്ടിയതിനെ കലിപ്പ് കൊണ്ട് ഗായ്സ്. എന്തായാലും ആ ഫോണിൽ നിന്ന് ഞാൻ വെട്ടിക്കീറി പണ്ടാരം കിടക്കുന്നു. വിഷമമുണ്ട് ഗായ്സ്, കാരണം നല്ലൊരു മൈക്കായിരുന്നു പുല്ലിനി. ഇത് ഇതുകൊണ്ട് എന്തോ പ്രയോജനമാണ്. പക്ഷേ ഫോൺ അതെന്തായാലും പൊട്ടിക്കിട്ടു ഉറപ്പാ. ഗായ്സ് പൊട്ടിച്ച് പൊട്ടിച്ച് അവനെ പരിപ്പെടുത്ത് ഗായ്സ്. ഇതെന്തോ ഇതൊക്കെ കൈയും കൊണ്ട് ഗായ്സ്. ആഹാ, നമ്മൾ നേരത്തെ കണ്ടപ്പോൾ എങ്ങനെയായിരുന്നു കോപ്പി. ഇത് പൊട്ടിക്കാനായിട്ട് എൻ്റെ മൈക്കും പോയി, കുന്തം. അതൊന്നുമില്ല. എന്തായാലും ഗായ്സ് ഫോൺ പപ്പടം ആക്കിയിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഫോണാണ്, കുന്തം. പക്ഷെ എന്നെ മൈക്ക് പോലെ ഗായ്സ് വിഷമമായത്. ആ വെട്ടോ തീരുന്നൊന്നും പറ്റിയില്ലല്ലോ. ഇതിന് വലിയ കുഴപ്പമില്ല. തുമ്പൊക്കെ എന്തോ പോലെ ആ ഒരു ഡിസൈനൊക്കെ മാറിയൊരു സംശയമുണ്ട്. ആ കുഴപ്പമില്ല, അമ്മകളെ കൊണ്ട് വെക്കാം. പക്ഷേ എൻ്റെ മൈക്ക് കോപ്പും. ഗായ്സ് എന്തായാലും ഫോൺ പൊട്ടിച്ച്, മൈക്ക് പോലെ എന്താ നമ്മുടെ ഫോൺ പൊട്ടിച്ച്. മൈക്ക് വിഷമമുണ്ട്, പക്ഷേ ഫോൺ എന്തായാലും പൊട്ടിച്ചതിനകത്തുള്ളതെന്ന് പറയുന്നത് എന്തോ ബോർഡും കാര്യങ്ങളൊക്കെയാണ് ഗായ്സ്. പിന്നെ കീപാഡിൻ്റെ ബോർഡൊക്കെ ആണെന്ന് തോന്നുന്നു. അല്ല, അത് ഇതിനകത്താണ്. ഓക്കെ, അതെ ഗായ്സ്, ഇതാ കീപാഡിനകത്തുള്ള സംഭവമാണ്. ഇത് അതിൻ്റെ ബോർഡ്, ഇത് മറ്റെന്ത് കുറേ ബോർഡും കാര്യങ്ങളൊക്കെയാണ്. ഇത് നമ്മൾ നമ്പർ ഡയൽ ചെയ്യുമ്പോൾ തെളിഞ്ഞ് വരത്തില്ലേ ആ ഒരു സംഭവം. അത് പിന്നെ സ്പീക്കർ, പിന്നെ ഇത് ബാറ്ററിയൊക്കെ ഇടാൻ പറ്റുന്നതായിരുന്നു. അതിൻ്റെ സാധനം ഒക്കെ എന്ത്, എങ്ങോട്ടൊക്കെ തെറിച്ചു പോയി ഗായ്സ്. ആ അതെ ഉണ്ടേ, ഇതൊക്കെ എന്തുവാ. ആ അതേ കിടക്കുന്നു ഗായ്സ്, ബാറ്ററിയുടെ എന്താ സാധനം വരുന്നത്. ആ എന്തായാലും ഫോൺ നമ്മൾ നല്ല കോലമാക്കിയിട്ടുണ്ട്. ഗായ്സ് എൻ്റെ മൈക്ക് പോലെയാണ് വിഷമം. എന്ത് വേണ്ട കിടക്കുന്നു കുണ്ടം. മൈക്കും പോയി, ആ ഫോൺ പിന്നെ എന്തായാലും പൊട്ടിക്കേണ്ടിരുന്നായിരുന്നു. ഓഹ് ഗായ്സ്, ഫോണിൻ്റെ കോലം കണ്ടല്ലോ, നല്ല രസമുണ്ട്. അതുപോലെ മൈക്കിൻ്റെ കോലം കണ്ടല്ലോ, മൈക്കും അടിച്ചു പോയി ഗായ്സ്. വെട്ടി കീറി കളഞ്ഞ്, വെട്ടി പൊട്ടിച്ച് കളഞ്ഞ്. നല്ലൊരു ബോയ് കണ്ടല്ലേ, ബോയാണ് നല്ല മൈക്കായിരുന്നു. ഗായ്സ് അപ്പോൾ ഞാനിപ്പം കണക്ട് ചെയ്തേക്കുന്ന എൻ്റെ വയർലെസ് മൈക്ക് കണക്ട് ചെയ്തേക്കുന്നത്, അപ്പോൾ കുറച്ചൊരു സൗണ്ട് ക്ലാരിറ്റിയുണ്ട് തോന്നുന്നു. അപ്പോൾ ഗായ്സ് വേണ്ട നമ്മുടെ ഫോണിൻ്റെ പാർട്സുകൾ കണ്ടല്ലോ. ഗായ്സ് അപ്പം ഫോണിൻ്റെ കൂടെ തന്നെ നമ്മുടെ മൈക്ക്, ഇതും രണ്ട് പീസായി ഗായ്സ്. ഇപ്പോൾ കണ്ടതാണല്ലോ, ഇത് കുരുങ്ങി. അപ്പോൾ ഗായ്സ് മൈക്കും രണ്ട് പീസായി, അതുപോലെ തന്നെ അല്ലേ, രണ്ട് പീസായി മൈക്ക്. ആവേശം കയറി വെട്ടിക്കൂട്ടിയതാണ്. പക്ഷേ ഫോണും പോയി, ഫോൺ എന്തായാലും അടിച്ച് എല്ലാം വെട്ടിക്കയറാൻ എനിക്ക് പോയി. എൻ്റെ കൂടെ തന്നെ മൈക്കും പോയി. ലോക്ക്ഡൗണൊക്കെ അല്ലേ, ഒരു വെറൈറ്റിക്കാർക്ക് ഇഷ്ടമല്ലാത്തത്, അതുകൊണ്ട് സൈക്കോ വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചത്. അതുകൊണ്ട് ഒരു വെറൈറ്റി ആയിട്ട് ഒരു ഫോണൊക്കെ തന്നെ വിളിച്ചേക്ക് ഗായ്സ്. അപ്പോൾ ഗായ്സ് നമ്മൾ നമ്മുടെ ഫോൺ വെട്ടിക്കീറുന്ന വീഡിയോ അത് ഗംഭീരമായിട്ട് പൊളിച്ചടുക്കി. ഫോൺ എന്തായാലും വെട്ടി പൊളിച്ച്, അതോടൊപ്പം നമ്മുടെ മൈക്കും പോയി. അപ്പോൾ ഗായ്സ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒത്തിരി ഇംഗ്ലീഷ് വീഡിയോസ് കാണുന്നുണ്ടല്ലോ, അതായത് ഇങ്ങനത്തെ ഓരോ സാധനങ്ങളൊക്കെ അവർ വെട്ടി പൊളിക്കുന്ന ഇതൊക്കെ. നമ്മൾ അത്ര എക്സ്പെൻസീവ് ഒന്നും അല്ല, എന്നാൽ പോലും ചെറിയൊരു അത്യാവശ്യം വർക്കിംഗ് ആണ്, വർക്കിംഗ് അല്ല എന്ന ഒരു ഫോണായിരുന്നു ഇത്. പിന്നെ ഞാൻ എടുത്തതാണ് തല പൊടിച്ചിങ്ങനെ കാണിക്കാനായിട്ട്. അപ്പോൾ അതിൽ കുറേ ബോർഡും കാര്യങ്ങളൊക്കെ കിട്ടി, ഇതുകൊണ്ട് വലിയ ഉപയോഗമൊന്നുമില്ല, എല്ലാം അടിച്ചു പോയി ഗായ്സ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. പിന്നെ മൈക്ക് അടിച്ചു പോയി, മൈക്ക് ഒരെണ്ണം വാങ്ങണം, അല്ലെങ്കിൽ ഒരു പഴയ മൈക്ക് ഇവിടെ ഇവിടെ ഉണ്ട്, ഒന്ന് തപ്പിയെടുക്കണം. ഇപ്പം ഞാൻ കണക്ട് ചെയ്തേക്കുന്നത് എൻ്റെ വയർലെസ് മൈക്കാണ്, പോയാടാണ്. അപ്പോൾ ഗായ്സ് ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നല്ല വെയിൽ. അപ്പോൾ ഗായ്സ് നമ്മുടെ ഒരു കുഞ്ഞു ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത്. താഴെ കണ്ട ബെല്ലേക്കാൻ നൈസ് ആയിട്ടൊന്ന് ഇനാമ്പിൾ ചെയ്തേക്കുക.
പിന്നെ വീഡിയോ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ അടിച്ചേക്കുക. ഓക്കെ ഗായ്സ്, അപ്പം ഇനി ഇതുപോലെ തന്നെ വെറൈറ്റി സൈക്കോ വീഡിയോസ് ഒക്കെ ആയിട്ട് വീണ്ടും വരാം. പിന്നെ വീഡിയോ ചെയ്യുന്ന വെച്ചാൽ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പോൾ ആർക്കാ ഗായ്സ് ഒരു വെറൈറ്റി ഇഷ്ടമല്ലാത്ത വീട്ടിൽ നിന്ന് ഭ്രാന്ത് പിടിച്ച് അതുകൊണ്ട് ചെയ്താന്ന് വെച്ചു, അങ്ങനെയൊന്നുമില്ല, ചുമ്മാ അതൊരു വെറൈറ്റി കൊണ്ട് ചെയ്യാം ഗായ്സ്. ഇനി ഗായ്സ്, അപ്പോൾ നമുക്ക് പുതിയ ബ്ലോഗായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. ഫോൺ പോയി, എൻ്റെ മൈക്കും പോയി. അപ്പോൾ ടാറ്റ.